എടാ ഹസ്ബൻഡ് വന്നു, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. നാളെ മീറ്റ് ചെയ്യാൻ തുടങ്ങിയ ഞാനത് പറയാം, നീ ഇപ്പൊ ഫോൺ വയ്ക്കും. ഓക്കേ, ലവ് യു. ശരി ശരി. മോളെ എവിടെ? അവള് ഉറങ്ങി. ആടി, പിന്നൊരു കാര്യം, നാളെ എന്റെ ഓഫീസിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്, അതുകൊണ്ട് മോളെ നാളെ ഞാൻ സ്കൂളിൽ വിടണ്ട. അയ്യോ സുനിൽ, നാളെ എനിക്ക് പറ്റില്ല, എന്റെ ഫ്രണ്ട് രേവതി ഒന്ന് മീറ്റ് ചെയ്യണം. അവള് കൊറേ നാൾക്ക് ശേഷം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? സാറല്ല, നീ വെക്കാം, ഞാൻ ഒറ്റയ്ക്ക് വെക്കണം. അല്ല, നമ്മൾ രണ്ടുപേരും പോയാ മോളെ സ്കൂളിൽ നിന്ന് ആര് പിക്ക് ചെയ്യും? അത് കുഴപ്പമില്ല, അവളെ ഞാൻ പിക്ക് ചെയ്തോളാം. നാളെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രീയാ. ഓക്കെ. ഞാൻ വിചാരിച്ചു ഇത്രയും പേരൊക്കെ വരുമെന്ന്. ഹലോ, ആ ചാന്ദിനി എവിടെ? അവള് വന്നല്ലോ, ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കോ. ഞാൻ കുറച്ച് മുമ്പ് ചാന്ദിനി ബൈക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടും കൂടി ഇങ്ങോട്ട് വരായിരുന്നു. ഞാൻ എന്നെ കാറിലല്ലോ വന്നെ, നീ കണ്ട വേറെ ആരെങ്കിലും ആയിരിക്കും. എന്ത് രസമുള്ള സ്ഥലല്ലേ. സത്യം പറഞ്ഞാ എനിക്കിപ്പോൾ നമ്മുടെ പഴയ കോളേജ് ലൈഫ് ഓർമ്മ വരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകുന്നത്, പിന്നെ രാത്രി ആരും അറിയത് ഫോൺ ചെയ്യുന്നതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. ശരിയാ, ഞാനൊരു റൈഡ് പോയിട്ട് എത്ര നാളായെന്നറിയോ? എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഓഫീസും വർക്കും ഒക്കെ തന്നെ മതി. അതിപ്പോൾ എൻ്റെ അവസ്ഥ ഏകദേശം അതുപോലൊക്കെ തന്നെ. അവൾക്കാണെങ്കിൽ നിന്നെ പോലെ ഇങ്ങനെ പുറത്തു പോകുന്ന ഇഷ്ടമൊന്നുമല്ല, ഏത് സമയം വീടും കുട്ടിയും, ഭയങ്കര ബോറാണ്. നിന്നെ എങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നില്ല ഞാൻ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ ടീച്ചർ പറയൂ. മോളെ വിളിക്കാൻ ഇതുവരെ ആരും വന്നില്ല, അവള് ഇവിടെ കിടന്ന് കരയുക. അയ്യോ ടീച്ചർ, വൈഫ് പിക്ക് ചെയ്യാൻ വരുമെന്നാ പറഞ്ഞിരുന്നേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? സ്വന്തം കൊച്ചിനെ പോലും മറന്നിട്ട് ഊരുതണ്ട, നടക്കണം അവള്. അയ്യോ സുനിൽ, അവളെ വിളിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. എടീ, നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നിനക്ക് ഫോണെങ്കിലും എടുത്ത് നോക്കൂടായിരുന്നോ? അയ്യോ സുനിൽ, ഫോൺ സൈലന്റ് ആയിരുന്നു, കോള് വന്നത് ഞാൻ കണ്ടില്ല. കണ്ടില്ല പോലും, കൊച്ചി കരണ കണ്ടുകൊണ്ട് ആ ടീച്ചറിനെ വിളിച്ചോണ്ട് നന്നായി, ഇല്ലെങ്കി ഇപ്പൊ എന്തായനെ? സുനിൽ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. ഇന്ന് സുനിൽ അവളെ പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, അവളെ വിളിക്കണം എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. ഇപ്പൊ പോലും ഒരു കൂസിലില്ല, നിനക്ക് എങ്ങനെ എക്സ്ക്യൂസ് പറയാൻ പറ്റുന്നു ചാന്ദിനി? നിന്നോടൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. ചാന്ദിനി, നിന്റെ ഫ്രണ്ട് വിളിക്കുന്നു. ർ
സമയം രാത്രി 2 മണിയായി. ഓഫീസിലൊന്നും പോണ്ട്, പോയിട്ട് ഉറങ്ങാൻ നോക്ക്. വേറെ എവിടെ? അടുക്കള തന്നെ. ഇവിടെ കിടന്നു എനിക്ക് ജീവിതം തന്നെ മടുത്തു. നീ വെറുതെ വിഷമിക്കാതിരിക്കും, ഇനിയിപ്പോ നിനക്ക് ഞാനില്ലേ. എന്തായാലും നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ കൂടെ ഇറങ്ങാൻ നോക്ക്. നമുക്ക് നാളെ പൊന്മുടിയിലോട്ട് പോവാം. നിന്റെ വിഷമമൊക്കെ മാറ്റിത്തരുന്ന നേരം ഞാനേറ്റു. ഞാൻ നോക്കട്ടെ, നാളെ എൻ്റെ വീട്ടിലേക്കോ മറ്റോ പോവാന്നും പറഞ്ഞ ഇറങ്ങാം. ഓക്കെ ഓക്കെ, ലവ് യു. മിസ് യു അരുൺ. സുനിൽ, നാളെ എനിക്ക് വീട് വരെ ഒന്ന് പോകണമായിരുന്നു. അല്ല, നിന്റെ വീടെന്നാ പൊന്മുടിയിലോട്ട് മാറ്റിയേ. പൊന്മുടിയോ? നമുക്ക് നാളെ പൊന്മുടിയിലോട്ട് പോവാം. നിന്റെ വിഷമമൊക്കെ മാറ്റിത്തരുന്നേരം ഞാനേറ്റു. ഞാൻ നോക്കട്ടെ, നാളെ എന്റെ വീട്ടിലേക്കോ മറ്റോ പോവാന്ന് പറഞ്ഞ ഇറങ്ങാം. ഓക്കെ. ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഇത്രയും കാലം ജീവിച്ചതിനെ നിനക്ക് നമ്മുടെ മോക്കും വേണ്ടിയിട്ട്, എന്നെ പോലുള്ള ആണുങ്ങൾ കുടുംബം എന്നും പറഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ നിങ്ങളോടൊന്നും ഫുൾ ടൈം സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ഏതെങ്കിലും ഒരുത്തം വന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതാണ് യഥാർത്ഥ സ്നേഹമെന്ന്. എന്നാലും സ്വന്തം കുടുംബവും നമ്മുടെ മോളെയും മറന്നു നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയിടി? ഇത്രയും കാലം നിന്റെ കൂടെ ജീവിച്ച ജീവിതം തന്നെ ഫേക്കാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി നിന്നോട് ജീവിക്കണ്ട. നമ്മുടെ മോക്കും ഇങ്ങനെ അമ്മയെ വേണ്ട. അതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ നിറങ്ങിക്കോളാം. ഹലോ 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 ഹലോ, ഹായ്. കോൾ അറ്റൻഡ് ചെയ്ത് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് കോൾ ആയിരിക്കും. ഇല്ല, അത് സ്പാം ആണ്. കുഴപ്പമില്ല, നീ ഒരു ചായ ഇട്ട്. അരുണിന്റെ ചായ കൂടി കുറച്ച് കൂടുന്നുണ്ട്. മോളെ, മോളും കൂടെ അമ്മയുടെ കൂടെ. അരുൺ, ഞാൻ എത്ര നേരം വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തേ? എടി, അവൾ അടുത്തുണ്ടായിരുന്നു. നീ കാര്യം പറ. അരുൺ, എനിക്ക് നിന്നെ ഇപ്പൊ ഒന്ന് കാണണം. എടി, ഇങ്ങനെ പറഞ്ഞല്ലേ, ഇന്ന് അവള് വീട്ടിലുണ്ട്. ഞാൻ എന്ത് പറഞ്ഞിറങ്ങി? നമുക്ക് നാളെ കാണാം. നീ എന്തെങ്കിലും പറഞ്ഞ് ഇറങ്ങിയേ പറ്റുള്ളൂ. എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കാണണം. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നീ ഒരു കാര്യം ചെയ്യും, ആ ലൊക്കേഷൻ ഇങ്ങോട്ടേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. എടി, നിന്റെ ഭർത്താവ് ഇതൊക്കെ ഇറങ്ങിയ ദേഷ്യത്തിൽ പറഞ്ഞായിരിക്കും. അതും കേട്ടോ, ഈ പെട്ടിയും ബാഗ് കൊടുത്ത് നീ എവിടെ പോകാൻ പോണു? നീ മര്യാദക്ക് വീട്ടിൽ കയറുന്നു. ഇല്ല, ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എടി, നീ എന്തൊക്കെ പൊട്ടത്തരായി പറയുന്നത്? എനിക്ക് ഒരു ഫാമിലി ഉള്ളതാണ്. അരുണല്ലേ പറഞ്ഞ വൈഫായിട്ട് ഹാപ്പി അല്ല, എന്റെ കൂടെ ഇഷ്ടം എന്നൊക്കെ. പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാ എന്താ? ചാന്ദിനി, നീ വിചാരിക്കുന്നതിലെ കാര്യങ്ങൾ അത്ര ഈസിയൊന്നുമില്ല. പിന്നെ എത്രയൊക്കെ ഹാപ്പി അല്ലെന്ന് പറഞ്ഞാലും എൻ്റെ മോളെയും ഭാര്യയും വിട്ടിട്ട് വരാൻ എനിക്ക് പറ്റിയൊന്നുമില്ല. ഓ, എൻ്റെ കുടുംബവും ജീവിതമൊക്കെ തകർത്തിട്ട് ഇപ്പൊ നിനക്ക് നിന്റെ ഫാമിലി അല്ലേ വലുത്? പിന്നെ നീ എന്താ വിചാരിച്ചത്? എൻ്റെ വീടും കുടുംബം കളഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വരുമെന്ന് വിചാരിച്ചോ?
കളിക്കല്ലേ. പിന്നെ നീ ഇതിന് എന്തെങ്കിലും ഇത്ര സ്നേഹിച്ചേ? സ്നേഹിച്ചെന്ന് ആര് സ്നേഹിച്ച്? എടി, നിനക്ക് മെസ്സേജ് അയച്ചാൽ നിന്നോട് സംസാരിച്ചേക്കെ. കല്യാണം കഴിക്കാനും കൂടെ ഒന്ന് താമസിക്കാനൊന്നും അല്ല, ഒന്ന് കറങ്ങാൻ വേണ്ടി കൂടെ ഒന്നും വിചാരിച്ച് നീനൊക്കെ സീരിയസ് ആയിരിക്കും ഞാൻ അറിയാം. നീ ഇത്ര ചീപ്പായിരുന്നു. ഓ, ഞാൻ ചീപ്പാണ്? നീയേ വലിയ പുണ്യാളത്തിയൊന്നും ആവണ്ട. പണ്ട് പ്രേമിച്ചുകൊണ്ടാ സമയത്ത് കാശുള്ള വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോൾ എന്നെ തേച്ചിട്ട് പോയാളാണ് നീ. ഇന്ന് അവനെ മടുത്തപ്പോ എൻ്റെ അടുത്ത് വന്നു, നാളെ എന്നെ മടുക്കുമ്പോ കണ്ടവനോടെ പോലെ നാരിറങ്ങി. ചാന്ദിനി, ഞാനൊരു കാര്യം പറയാം. മേലാൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനോ വിളിക്കാനോ നീ ശ്രമിക്കരുത്. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല. വിവാഹശേഷവും എക്സ് ലവറുമായി സൗഹൃദം നിലനിർത്തുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തെ തന്നെ തകർത്തേക്കാം. എസ്പെഷ്യലി നിങ്ങൾ നിങ്ങളുടെ കറണ്ട് മാരേജിൽ എല്ലാ കാര്യങ്ങളും ഹാപ്പി അല്ലെങ്കിൽ എക്സ് ലവറുമായുള്ള ഈ സൗഹൃദം ഡീപ്പ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റായും പതിയെ അത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറായും മാറാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം എക്സ് ലവറിൻ്റെ ഒരു മെസ്സേജായോ ഫ്രണ്ട് റിക്വസ്റ്റായോ തുടങ്ങുന്ന ഇത്തരം സൗഹൃദം പലരും പാർട്ണറിൽ നിന്ന് മറച്ചുവെക്കുന്നു. വിവാഹബന്ധത്തിൻ്റെ അടിസ്ഥാനമായ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന ഇത്തരം ബന്ധങ്ങൾ സീരിയസ് ആകുമ്പോൾ പലരും ഇതിൻ്റെ പേരിൽ പാർട്ണറിനോട് കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. തൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാനും പാർട്ട്ണറിനേക്കാൾ എക്സ് ലവറിന് സാധിക്കുന്നുവെന്ന തെറ്റായ തോന്നൽ ഇവരെ പാർട്ണറിൽ നിന്ന് കൂടുതൽ അകറ്റുന്നു. സ്വന്തം പങ്കാളിയെ ഓരോ ദിവസവും പറ്റിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും ഓർക്കാതെ തുടരുന്ന ഇത്തരം ബന്ധങ്ങൾ തകർക്കുന്നത് രണ്ട് വ്യക്തികളുടെ ജീവിതം മാത്രമല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങളെ കൂടിയാണ്. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എക്സ് ലവറിനെ ഒരു ഫ്രണ്ടായി പോലും കണക്കാക്കരുതെന്നുള്ളത്. കാരണം നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ സത്യസന്ധതയും ആഴവും അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ നിങ്ങളുടെ ഈ സൗഹൃദം ഒരിക്കലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കാതെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. വിവാഹേതര ബന്ധങ്ങൾ ദാമ്പത്യ ജീവിതത്തെ തകർക്കാതിരിക്കാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. വിവാഹശേഷവും എക്സ് ലവറുമായി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. SKJ ടോക്സ് എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒത്തിരി ഒത്തിരി പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തോട് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SKJ ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട് ഓയിൽ ഇതേ നല്ല Thank you.